പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിപാസ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ താൽക്കാലിക റാങ്ക് ലിസ്റ്റ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഇപ്പോൾ നഴ്സിംഗിൻ്റെ റാങ്ക് ലിസ്റ്റ് മാത്രമാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് റാങ്ക് പരിശോധിക്കുക, മറ്റു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റിലേക്കുള്ള കൃത്യമായിട്ടുള്ള ലിങ്ക് താഴെ നൽകുന്നതാണ്. ഇവിടെ കാണുന്ന ലോഗിൻ എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. യൂസർ ഐ ഡി ആയി നിങ്ങൾ അപ്ലിക്കേഷനിൽ നൽകിയിട്ടുള്ള മെയിൽ ഐ ഡിയാണ് നൽകേണ്ടത്. അതുപോലെ അപ്ലിക്കേഷൻ്റെ പാസ്വേഡും അതുപോലെ തന്നെ സെക്യൂരിറ്റി കീ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് നൽകി ലോഗിൻ എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. പിന്നീട് എത്തുന്ന പേജിൽ ഒരുപാട് ഐക്കണുകൾ ലിങ്കുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഏറ്റവും മുകളിലായി ആദ്യമായി നൽകിയിട്ടുള്ള വ്യൂ റാങ്ക് ലിസ്റ്റ് എസ് എം ഇ എന്ന ലിങ്കിൽ പ്രസ് ചെയ്യുക. ഈ ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് എത്രയാണ് എന്നുള്ളത് ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇൻഡെക്സ് മാർക്ക് എത്രയാണ് എന്നുള്ളതും ഇവിടെ കാണാവുന്നതാണ്. ഇപ്പോൾ നഴ്സിംഗിന്റെ റാങ്ക് മാത്രമാണ് നൽകിയിട്ടുള്ളത്. മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള റാങ്ക് പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെടുന്നതായിരിക്കും. ആ റാങ്കുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടാൽ ഇതുപോലെ തന്നെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ റാങ്കുകൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഡേറ്റ് എന്നാണ് പ്രസിദ്ധീകരിക്കുക എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഡേറ്റ് ലഭ്യമായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ ഈ ഒരു ചാനൽ വഴി പിന്നീട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഇൻഡെക്സ് കണക്കാക്കാൻ പ്ലസ് വൺ പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആൻഡ് ഇംഗ്ലീഷ് എന്നിവയ്ക്ക് 200 ഓരോ വിഷയത്തിലും എത്രയാണ് ടോട്ടൽ ലഭിച്ചിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ബോണസ് പോയിന്റിന് അർഹതയുണ്ട് എങ്കിൽ അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. 200 ഓരോ വിഷയത്തിലും ലഭിച്ചതിനെ 4 ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ വിഷയത്തിലും ഫുൾ സ്കോർ ലഭിച്ച വിദ്യാർത്ഥിയാണ് എങ്കിൽ ടോട്ടൽ 800 വരിക. അതിനെ 4 ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ലഭിക്കുന്ന ഇൻഡെക്സ് 200. അപ്പോൾ മാക്സിമം ഇൻഡെക്സ് ഒരു വിദ്യാർത്ഥിക്ക് ഫുൾ സ്കോർ ലഭിച്ച വിദ്യാർത്ഥിക്ക് ഉണ്ടാവുക 200. അതിലേക്ക് എന്തെങ്കിലും ബോണസ് പോയിന്റിന് അർഹതയുള്ള വിദ്യാർത്ഥിയാണ് എങ്കിൽ അതുകൂടി ആഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളുടെ ഇൻഡെക്സിൽ എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തിയാൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ ആ ഡീറ്റെയിൽസുകൾ സെൻഡ് ചെയ്ത് നൽകേണ്ടതാണ്. അങ്ങനെ വിദ്യാർത്ഥികൾ നൽകുന്ന പരാതികൾ പരിഗണിച്ച ശേഷമാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വർഷത്തെ വിവിധ BSc നഴ്സിംഗ് മറ്റ് പാരാമെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇവർക്കും നന്ദി, നമസ്കാരം.